ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ടൈം ടു റീഡ് ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. ഇപ്പം ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് കരുതുന്ന വലിയ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിന് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ നിറയെ കാരണങ്ങൾ പറയും. എക്സാമ്പിൾ, എൻ്റെ ലൈഫിൽ ഇനിയും നല്ല ഓപ്പർച്യൂണിറ്റി വന്നിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ഒരു ഗ്രേറ്റ് പേഴ്സൺ ആകാൻ പറ്റാത്തത്, എനിക്ക് നിറയെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് ബട്ട് ടൈം തീരെ കിട്ടുന്നില്ല, ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നം വരും, ഇങ്ങനെയൊക്കെ നിറയെ കാരണങ്ങൾ ഉണ്ടാകാം. നമ്മുടെ ലൈഫിൽ നടന്ന മോശമായ കാര്യങ്ങളൊക്കെ എണ്ണാൻ തുടങ്ങും. എനിക്ക് ആ പ്രശ്നമാണ്, ഈ പ്രശ്നമാണ്, ഇതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഡ്രീം ലൈഫ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് എന്നും പറയും. എന്നാൽ സത്യത്തിൽ ഇതൊക്കെയാണ് നിങ്ങൾക്കൊരു ഗ്രേറ്റ് പേഴ്സണായി മാറാൻ പറ്റാത്തതിന് കാരണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ തോട്ട്സ് ചേഞ്ച് ചെയ്യണം. ഈ ബുക്കിൻ്റെ ഓതർ എന്താണ് പറയുന്നതെന്നാൽ, നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന നിങ്ങളുടെ ഡ്രീം ലൈഫിനും ഇപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്ന കറണ്ട് ലൈഫിനും നടുവിൽ വഴിമറിച്ച് നിൽക്കുന്നത് നിങ്ങൾ പറയുന്ന പോലത്തെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടില്ല, ടൈം കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള നിങ്ങൾ പറയുന്ന ബാഡ് തിങ്സ് അല്ല എന്നാണ്. എന്നാൽ സത്യത്തിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഈ നല്ല കാര്യങ്ങളാണ് നിങ്ങളെ ഇപ്പോൾ ഉള്ള സ്ഥാനത്ത് തന്നെ നിങ്ങളെ സെറ്റിലാക്കി വെക്കുന്നത്. എക്സാമ്പിൾ, നമ്മൾ രാവിലെ ഡെയിലി എഴുന്നേറ്റ് എക്സസൈസ് ചെയ്താൽ ഫിറ്റായിരിക്കുമെന്നറിയാം. എന്നാൽ നമ്മളത് ചെയ്യുകയില്ല, കാരണം നമുക്ക് രാവിലെ എഴുന്നേൽക്കാതെ അവിടെ തന്നെ കിടക്കുന്നതാണ് നല്ല കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിച്ചാൽ നമ്മുടെ ബോഡിക്ക് നല്ലതാണെന്നറിയാം. എന്നാൽ നമ്മളത് കഴിക്കുകയില്ല, കാരണം നമുക്ക് ജങ്ക് ഫുഡ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ അതിൽ തന്നെ കംഫർട്ടബിളായി. അതുപോലെ തന്നെ ഡെയിലി ജോബിന് പോയിട്ട് വരുന്ന റൊട്ടീൻ തന്നെ നമ്മൾ നല്ല കംഫർട്ടബിളായി മാറി. അതുകൊണ്ടാണ് ജോലി അല്ലാതെ വേറെന്തെങ്കിലും നോക്കാൻ പ്ലാൻ ചെയ്താൽ നിങ്ങളൊരു ആക്ഷൻസും എടുക്കാത്തത്. ഇങ്ങനെ തന്നെ നമ്മൾ നോർമലായിട്ടുള്ള കാര്യത്തിൽ തന്നെ കംഫർട്ടബിളായി സെറ്റിലാകുന്നത് കൊണ്ടാണ് നമ്മൾ വലിയ നിലയിൽ എത്താത്തത്. മുമ്പ് പറഞ്ഞതുപോലെയുള്ള പൂർ ആൻഡ് നോർമൽ തിങ്സിൽ തന്നെ നമ്മൾ കംഫർട്ടബിളായി മാറി, അതുതന്നെ നമ്മൾ നമ്മുടെ ശീലമാക്കി മാറ്റി. ഇതാണ് നമുക്കൊരു വലിയ പ്രോബ്ലം ആയിട്ടുള്ളത്. ഈ ബുക്കിൻ്റെ ഓതർ അദ്ദേഹത്തിൻ്റെ റിസർച്ച് ടീംസിനെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് വളരെ സക്സസ്ഫുള്ളായി ഏതൊക്കെ വഴിയിലൂടെയാണ് നമ്മളെ ഗുഡ് ലെവലിൽ നിന്നും ഗ്രേറ്റ് ലെവലിൽ എത്തിക്കുമെന്ന് അദ്ദേഹം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ഈ റിസർച്ച് ബിസിനസ് ആവശ്യത്തിനാണ് ചെയ്തത്. എന്നാൽ അതിൽ നിന്നും കണ്ടുപിടിച്ച റിസൾട്ട് ബിസിനസ്സിന് മാത്രമല്ലാതെ നമ്മുടെ ജീവിതത്തെയും ഗുഡ് ലെവലിൽ നിന്നും ഗ്രേറ്റ് ലെവലിൽ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്പർ 1, ബിക്കം എ ലെവൽ 5 ലീഡർ. നിറയെ ആളുകൾ വിചാരിക്കുന്നത് വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർ ബിസിനസ് വേൾഡിൽ മാത്രം മതിയാകുമെന്ന് കരുതുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ലൈഫിൻ്റെ ലീഡറാണ്. നമ്മൾ എങ്ങനെ നമ്മുടെ ലൈഫിനെ ഡയറക്റ്റ് ചെയ്യുന്നോ അതുപോലെയാണ് നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോവുക. നമ്മളെടുക്കുന്ന ഡിസിഷൻസ് വഴി നമ്മുടെ ലൈഫ് കറക്റ്റായ ഡയറക്ഷനിൽ കൊണ്ടുപോകാം. ഇതുകൊണ്ട് നമ്മുടെ ലൈഫിലെ ലീഡറായി നമ്മൾ മാറണം. അതും നമ്മളൊരു ലെവൽ 5 ലീഡറായി മാറിയാൽ നമുക്ക് ഈസിയായി നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ ലെവൽ 5 ലീഡേഴ്സിൻ്റെ ക്വാളിറ്റിയെ പറ്റി നോക്കുന്നതിന് മുമ്പ് ലെവൽ 1-4 എങ്ങനെയുള്ള പേഴ്സൺസ് ഉണ്ട് എന്ന് നോക്കാം. ലെവൽ 1 ഒരു സ്കില്ഡ് വർക്കർ ഉണ്ടാകും, അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം കറക്റ്റായി തന്നെ തീർക്കും. ലെവൽ 2 ഒരു ടീം പ്ലെയർ വരും, ഒരു ടീം സക്സസ്ഫുള്ളായി മാറാൻ അദ്ദേഹത്തിനെ കൊണ്ട് എന്തൊക്കെ പറ്റുമോ അതൊക്കെ ചെയ്യും. ലെവൽ 3 മാനേജേഴ്സ്, അവർ അവരുടെ ടീംസിലുള്ള മറ്റുള്ളവരെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യും. ലെവൽ 4 വിഷനറീസ്, അവർ ലോങ് ടേം ഗോൾസ് സെറ്റ് ചെയ്യും, അത് അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ തന്നെ ചെയ്യും. അവസാനമായി ലെവൽ 5 ലീഡേഴ്സ് വരും. ഈ ലെവൽ 5 ലീഡേഴ്സിന് ബാക്കി 4 ലീഡേഴ്സിൻ്റെയും സ്കിൽസും ഉണ്ടാകും. എന്നാൽ അവരുടെ അടുത്തില്ലാത്ത 2 സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർക്കുണ്ടാകും. നമ്പർ 1, ഹ്യൂമിലിറ്റി. നമ്പർ 2, സ്ട്രോങ് പേഴ്സണൽ വിൽ. പല സിനിമകളിലും തന്നെ വലിയ ലീഡേഴ്സൊക്കെ അതിലെ ഹീറോ ആയിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ശരിക്കും ഗുഡ് ലെവലിൽ നിന്നും ഗ്രേറ്റ് ലെവലിൽ എത്തി നിൽക്കുന്ന കമ്പനികളെ പറ്റി നോക്കിയാൽ ആ കമ്പനികളുടെയൊക്കെ ലീഡേഴ്സൊക്കെ വളരെ ഹമ്പിളായിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. അവർക്ക് ഈഗോ ഒന്നും ഉണ്ടാകില്ല, അവരൊക്കെ എല്ലാവരുടെ അടുത്തും റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ് പെരുമാറുക. എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്താൽ മറ്റുള്ളവരുടെ മേലെ കുറ്റം ചുമത്താതെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. ഇതേപോലെ നമ്മുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻസിന് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുക്കാതെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എനിക്ക് ടൈമില്ല എന്നിങ്ങനെ റീസൺസ് പറയരുത്. എന്നാൽ ഇത്ര ഹമ്പിളായിട്ടുള്ള ലെവൽ 5 ലീഡേഴ്സ് നല്ല സ്ട്രോങ് പേഴ്സണൽ വില്ലോടെ ആയിരിക്കും. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യൂല. എന്നാൽ ആക്ച്വലി നടക്കേണ്ട വിഷയം, അതായത് അവർ എയിം ചെയ്ത ഗോൾസ് ഡിസിപ്ലിനായി അവർ അച്ചീവ് ചെയ്യും. നിറയെ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് അവർ ഇത്രത്തോളം ഹമ്പിളായിരിക്കുന്നത് അവരുടെ വീക്ക്നെസ് ആണെന്നാണ്. എന്നാൽ അവരുടെ പേഴ്സണലിൽ എത്രത്തോളം സ്ട്രോങ് ആയിരിക്കുമെന്നാൽ അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വലിയ റിസ്ക് ഏറ്റെടുക്കുന്നതിനും അവർ റെഡി ആയിട്ടായിരിക്കും. സോ നിങ്ങൾക്കും ഗുഡ് ടു ഗ്രേറ്റ് ലെവലിൽ എത്താൻ ലെവൽ 5 ലീഡേഴ്സിൻ്റെ ക്വാളിറ്റി വേണം. നമ്പർ 2, സെലക്ട് ദ റൈറ്റ് പീപ്പിൾ. നമുക്കെല്ലാവർക്കും തന്നെ ഗുഡ് ലെവലിൽ നിന്നും ഗ്രേറ്റ് ലെവലിൽ എത്തേണ്ട ഗോൾസ് ഉണ്ടാകും. ഇത്ര പണം സമ്പാദിക്കണം, ഫിനാൻഷ്യൽ ഗോൾസ് ഇത്ര വേണം, വെൽത്ത് ഇങ്ങനെ വേണം, ഫിറ്റായിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള വലിയ ഗോൾസ് ഉണ്ടാകും.
എന്നാൽ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാൻ നമുക്ക് കറക്റ്റായ ടൂൾസ് ആൻഡ് കറക്റ്റായ പീപ്പിൾസിനെ നമ്മുടെ കൈവശമുണ്ടെന്ന് നമ്മൾ നോക്കുന്നതില്ല. ഓദർ എന്താണ് പറയുന്നത് എന്നാൽ ഗുഡ് ലെവലിൽ നിന്നും ഗ്രേഡ് ലെവലിലോട്ട് പോകുന്നവർ ഒരു സ്ഥലത്തോട്ട് പോകണമെന്ന് കരുതിയാൽ എങ്ങനെയെങ്കിലും അവിടേക്ക് പോകാം, നമ്മുടെ ബസ്സിൽ ആരൊക്കെ കയറുന്നു അവരൊക്കെ കൊണ്ടുപോകാം എന്നവർ വിചാരിക്കുകയില്ല. അവർ ആദ്യം ആ ബസ്സിൽ വരാൻ പറ്റിയ കറക്റ്റായിട്ടുള്ള ആളെ ചൂസ് ചെയ്യും, അവരെ കറക്റ്റായ സീറ്റിൽ ഇരുത്തും, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ബസ്സിൽ നിന്നും പുറത്താക്കും. ആരൊക്കെ അവരുടെ വിഷൻസിനെ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പായിരിക്കുന്നു ആ പേഴ്സൺസിനെ യൂസ് ചെയ്തിട്ട് എല്ലാവരും ചേർന്ന് ഒരു ടീമായി അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യും. നിങ്ങൾ ഈ കാര്യം നന്നായി മനസ്സിലാക്കണം. നിങ്ങളുടെ ഗോൾസ് ആൻഡ് വിഷൻസ് എത്ര വലുതാണെങ്കിലും നിങ്ങളുടെ കൂടെയുള്ളവർ കറക്റ്റായ പേഴ്സൺസ് അല്ല എങ്കിൽ ആ ഗോൾസ് നിങ്ങൾക്ക് ഒരിക്കലും തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റുകയില്ല. കാരണം നിങ്ങൾ ഡിസ്ട്രാക്റ്റ് ആവുന്നതിനും ടാർഗറ്റ് റീച്ച് ചെയ്യാതെ പോകുന്നതിനും നിങ്ങൾ സെലക്ട് ചെയ്ത പീപ്പിൾസ് കാരണമാകും. ഇതിനാൽ കറക്റ്റായ ടൂൾസ് ആൻഡ് പേഴ്സൺസിനെ യൂസ് ചെയ്തിട്ട് ആരൊക്കെ നിങ്ങളുടെ കൂടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നോ അവരുടെ കൂടെ അധികം ടൈം സ്പെൻഡ് ചെയ്യുക. കാരണം അവരാണ് നിങ്ങളുടെ കൂടെ ചേർന്ന് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പായിരിക്കൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, നിങ്ങൾ ഗുഡ് ലൈഫിൽ നിന്നും ഗ്രേറ്റ് ലൈഫിൽ പോകണമെന്ന് വിചാരിച്ചാൽ ഫസ്റ്റ് നിങ്ങളുടെ ഡെയിലി ലൈഫ് റൊട്ടീനിൽ സെറ്റിലാകാതെ നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ നിങ്ങളുടെ കംഫേർട്ട് സോണിൽ നിന്നും നിങ്ങൾ പുറത്തു വരാനാണ് ആദ്യം നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഇതൊക്കെ തന്നെ ഗുഡ് ടു ഗ്രേറ്റ് ബൈ ജിം കോളിൻസ് ഇദ്ദേഹത്തിൻ്റെ ബുക്കിലുള്ള വിഷയങ്ങളാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചാനലിലെ ന്യൂ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.